ഞാൻ ഇതിനൊരു എക്സ്പ്ലനേഷൻ തരണമെന്നുണ്ടായിരുന്നു. കാര്യം കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ എനിക്ക് സപ്പോർട്ട് തന്നുകൊണ്ട് ഓൺലൈനിലും ന്യൂസ് ചാനൽസിലും എല്ലാം നിങ്ങളെല്ലാവരും സംസാരിക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിന് എതിരൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുന്നത് പോലെ അല്ലെങ്കിൽ നടക്കുന്നത് ഞാൻ വിറ്റ്നസ് ചെയ്തു. അതിന് ഒരു അവസരം ഉണ്ടാക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ മീഡിയയായിട്ട് ഒരു ഇന്ററാക്ഷൻ ഇങ്ങനെ ചെയ്യുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ അകത്ത് ഒരു അഭിപ്രായം പറയണമെന്നോ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരങ്ങൾ ഉണ്ടാവണമെന്നൊന്നും ആഗ്രഹിച്ചില്ല. പക്ഷെ ഇന്നലെ ഉണ്ടാകുന്ന ഒരു ഹെയ്റ്റ് ക്യാമ്പയിനും അത് കാരണം അദ്ദേഹത്തിന് ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പൊ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ കാണുന്നത് കൊണ്ടാണ് ഞാനിപ്പോ ഇന്ന് സംസാരിക്കുന്നത്. അത് ആ മൊമെന്റിൽ അദ്ദേഹത്തിന് തോന്നിയത് ഒന്ന്, അദ്ദേഹത്തിനെ സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് തെറ്റി വിളിക്കുകയും ഒന്ന് അദ്ദേഹത്തിനെ വിളിക്കാൻ മറന്നു, വിളിക്കാനായിട്ട് ബാക്ക് സ്റ്റേജിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ പേര് മാറ്റി വിളിക്കുന്ന ഒരു അവസരം ഉണ്ടായി. അപ്പൊ എല്ലാ മനുഷ്യരും ഉണ്ടാവുന്ന ഒരു ചെറിയ ടെൻഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഞാൻ മൊമെന്റ് കൊടുക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ കാലിനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്റ്റേജിലേക്ക് കയറാൻ പറ്റാതിരിക്കുന്നു. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു മൊമെന്റിൽ ചിലപ്പം നമ്മളെല്ലാ മനുഷ്യന്മാരും റിയാക്ട് ചെയ്തത് പോലെ തന്നെയാണ് അദ്ദേഹം ചെയ്തത്. പക്ഷെ അത് ക്യാമറ ആംഗിളിലൂടെ വരുന്ന സമയത്ത് അത് കുറച്ച് എവിഡന്റ് ആയി അത് ഫീൽ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അതിൻ്റെ അകത്ത് 100% ഒരു രീതിയിലുള്ള വിഷമമോ പരിഭവമോ ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ആ അവസരത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഒരു പിരിമുഖത്തിലായിരിക്കണം. അതല്ലാതെ എനിക്ക് അതിൻ്റെ അകത്ത് ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല. എന്റെ റിയാക്ഷനിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനത് കൊടുത്ത് അദ്ദേഹം ജയരാജ് സാറിനെ വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. കാര്യം എനിക്ക് അവിടെ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു, പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നതിന് കാര്യമില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് മാറിയിരിക്കുകയും ചെയ്തതാണ്. അത് ഇന്നലെ ഉച്ചക്കാണ്, എനിക്ക് നല്ല പനിയായിരുന്നു വിളിക്കാന്ന് പറഞ്ഞത്. ഇന്നലെ ഉച്ചക്കാണ് ഞാൻ ഇത് ഓൺലൈനിൽ ശ്രദ്ധിച്ചതും ഇതിന് എന്ത് മറുപടി പറയണം എന്നുള്ളത് ഒരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. കാര്യം ഞാൻ പറയുന്ന ഒരു മറുപടി ഇത് വേറൊരു രീതിയിലേക്കോ അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്കോ ഒന്നും പോകാൻ പാടില്ല. കാര്യം ഇത് റിലീജിയസ് ആയ രീതിയിൽ വരെ ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ഒന്നുമില്ല, ഒരു മൊമെന്റിൽ അദ്ദേഹത്തിന് ഉണ്ടായ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഞാൻ ഇന്ന് രാവിലെയാണ് അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചത്. അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു, അതെനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായി. എന്നോട് ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒരു പ്രായം വെച്ചോ സീനിയോറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ വരെ എത്തിച്ചു അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത്. അപ്പൊ അതിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നത്, എനിക്ക് സപ്പോർട്ട് തന്നതിൽ എനിക്ക് ഭയങ്കര ട്രെമെൻഡസ് ആയ അല്ലെങ്കിൽ ഒരു ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നിയ ഒരു ദിവസമായിരുന്നു ഇന്നലെ. എന്റെ ലോകത്തുള്ള എല്ലാ മലയാളികളും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ത്രൂവും ന്യൂസ് ചാനൽസ് ത്രൂവും അതിന്റെ ഡിസ്കഷൻസും എല്ലാം ഞാൻ കണ്ടു. അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ ആളുകൾ ഇത്രയും ഇഷ്ടപ്പെടുന്നു, കലയോളം തന്നെ കലാകാരനെ സ്നേഹിക്കുന്നവരാണ് മലയാളികൾ എന്ന് നമ്മൾ ഇന്നലെ തെളിയിച്ചു. പക്ഷെ അതിനൊപ്പം അദ്ദേഹത്തിന് എഗെയിൻസ്റ്റ് ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടാവുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല. അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതല്ല, അദ്ദേഹം മനഃപൂർവ്വം ചെയ്യുന്നവരാണല്ല. ഒരു മനുഷ്യനും അങ്ങനെ ഒരു കലാകാരനും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇതിൽ വേറൊരു ഡിസ്കഷനിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നത് ഇത് കഴിഞ്ഞതായിട്ട് ഞാൻ തീർച്ചയായിട്ടും എനിക്ക് ഞാനിത് എനിക്കൊരു ഓപ്പൺ ചാപ്റ്റർ പോലും അല്ല. ഞാനിത് അന്ന് ആ ജയരാജ്സാറ് വന്ന് അദ്ദേഹത്തിന് മൊമെന്റും കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ എന്റെ റോൾ അവിടെ കഴിഞ്ഞതാണ്. ഞാൻ ഇതിനെപ്പറ്റി വേറെ ഒരു രീതിയിലൊരു മോഡറേഷൻ എനിക്ക് ഇന്നലെ ഉണ്ടാവുകയോ വേറൊരു സംസാരം ഉണ്ടാവുക ഒന്നും ചെയ്തില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ഇതിനെ പറ്റി ഇത്രയും വലിയൊരു സംസാരത്തിലേക്ക് ഇത് പോയെന്ന് ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് അറിയുമ്പോഴാണ് ഇതിനൊരു മറുപടി പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയുന്ന മറുപടി വളരെ കാര്യം ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്കും അദ്ദേഹത്തിന് വിഷമമാവാത്ത രീതിയിലായിരിക്കണം ഞാൻ ഇതിനൊരു മറുപടി പറയേണ്ടതെന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ ഇത്രയും ലേറ്റ് ആയത്. ഇന്നിപ്പോ ഇവിടെ ആർട്സ് കോളേജിൽ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു, നേരത്തെ ഞാൻ കമ്മിറ്റ് ചെയ്തൊരു ഇവന്റ് ആണ്. എന്തായാലും നിങ്ങൾ എല്ലാവരും വരുന്നുണ്ടായിരുന്നു എനിക്ക് അറിയാമായിരുന്നു. അപ്പൊ അതാണ് ഞാൻ ഇവിടെ ഇന്ന് ഈ ഒരു അവസരത്തിൽ പറയാമെന്ന് ശ്രമിച്ചത് പ്രശ്നങ്ങളിലുണ്ട്. അദ്ദേഹത്തിന് ആ മൊമെന്റിൽ ഉണ്ടായ എന്തോ ഒരു
ടെൻഷൻ ആയിരിക്കണമെന്നാണ്. ഹാർട്ട് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന്റെ ആ മൊബൈലിനെ കൊടുക്കാൻ എന്നെ വിളിച്ചു, ഞാൻ ആ മൊബൈലിനെ കൊടുത്തു. പക്ഷെ അദ്ദേഹം ജയരാജ് സാറാണ് ആ സിനിമയുടെ സംവിധായകൻ. ജയരാജ് സാർ സ്റ്റേജിൽ കയറിയ സമയത്ത് കൂടെ കയറാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ ജയരാജ് സാറിന്റെ കയ്യിൽ നിന്നാണ് അത് മേടിക്കാൻ അദ്ദേഹം പ്രിഫർ ചെയ്തതെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ബാക്കിലേക്ക്. അല്ലാതെ എനിക്ക് അതിന്റെ സൂറ്റ് രീതിയിലുള്ള വിഷമമാണ്. ഒരിക്കലില്ല ഞാൻ ഒന്ന് അത് അറിയാം. എം ടി സാറിന്റെ പെരുന്നാൾ ആഘോഷം ഞങ്ങൾക്ക് എം ടി സാറിന്റെ സിനിമയുടെ ലോഞ്ചും എല്ലാം വരണം. അപ്പൊ അത്രയും വലിയൊരു സദസ്സിൽ അത്രയും വലിയ ആളുകളുടെ ഇടയിൽ ഇരിക്കുന്നതിന്റെ എല്ലാ ത്രില്ലുമാണ് ഞാൻ ഉണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹത്തിനോട് എനിക്ക് അങ്ങനെ ഇതിനു മുന്നേ ഒരു ഒരു രീതിയിലുള്ള പ്രശ്നം ഉണ്ടായിട്ട് ഞങ്ങൾ തമ്മിലൊരു ക്ലോസ് ഇന്ററാക്ഷൻ വരെ ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല. ഇപ്പൊ മനസ്സിലൊരു വേദന തട്ടിയിട്ടില്ലെങ്കിൽ അങ്ങ് എന്തുകൊണ്ടാണ് ഈ സപ്പോർട്ടേഴ്സിന് നന്ദി പറയുന്നത്? എന്തുകൊണ്ടാണ് ഒരു സപ്പോർട്ട് ആവശ്യമില്ലല്ലോ, അപ്പൊ അങ്ങനെ നന്ദി പറയേണ്ട ആവശ്യമില്ലല്ലോ. കലാകാരന് എല്ലാ സമയത്തും സപ്പോർട്ടേഴ്സിന് ആവശ്യമുണ്ട്. ഈ കാര്യത്തിലാണ് ഒരു പ്രശ്നം വന്നപ്പോൾ, അല്ലെങ്കിൽ എനിക്ക് എന്റെ എനിക്ക് അഗെയിൻസ്റ്റ് ആണ് സംസാരിച്ചു എന്ന് അവർക്ക് തോന്നിയപ്പോൾ അവരെന്റെ കൂടെ നിന്നു എന്ന് തിരിച്ചറിഞ്ഞതിനാണ് ഞാൻ അത് ആ നന്ദി പറഞ്ഞത്. അല്ലാതെ ഒരിക്കലും ഞാൻ അദ്ദേഹത്തിന്റെ അഗെയിൻസ്റ്റ് നിന്നതിന്റെ പേരിലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല. ഇത്ര ആളുകൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇത്ര ആളുകൾ എന്നെ അറിയുന്നുണ്ടെന്ന് പറയുന്നതിനാണ് എനിക്ക് അതിനാണ് ഞാൻ അത് ഹ്യൂമൻ ആണ്. നമ്മളൊരു ഒരു ലൈവ് ഇവന്റ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള തെറ്റുകൾ മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. അത് അത്രയും 9 സിനിമകളോളം അവിടെയുണ്ട്. ആ 9 സിനിമകളിലെ ആളുകളെ വിളിക്കുന്നതിന്റെ ഇടയിൽ എവിടെയോ ഒരു പിഴവ് പറ്റുന്നതാണ്. നമ്മളെല്ലാവരും ലൈവ് ഇവന്റ്സ് ചെയ്യുന്നതും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമുക്ക് അറിയാം സ്വാഭാവികമായിട്ട് സംഭവിക്കാറുള്ളത്. ചിലതിന് ശ്രദ്ധ കിട്ടാറുണ്ട്, ചില കാര്യങ്ങൾക്ക് ശ്രദ്ധ കിട്ടാറില്ല. അപ്പൊ ഇന്നലെ അതിനൊരു കൂടുതൽ ശ്രദ്ധ കിട്ടി എന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ഒരു ഹേറ്റ് ക്യാമ്പയിൻ ഇതോടു കൂടി അവസാനിക്കണം. അത് ഒരിക്കലും അദ്ദേഹത്തിനെ പോലെ ഒരാൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സത്യമായിട്ടും എനിക്ക് അങ്ങനെ ഒരു പ്രവർത്തനം എനിക്ക് അവിടെ ഒരു പ്രവൃത്തി അങ്ങനെ ഫീൽ ചെയ്യുകയോ അതിൽ നിന്നൊരു വിഷമം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹം എന്നെ ഇന്നലെ, കാര്യം ഞാൻ ഇതിനൊരു മറുപടി പറയാൻ ഒരുപാട് എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ ന്യൂസ് ചാനൽസും എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന്, കാര്യം എനിക്കിത് ഫീൽ ചെയ്തതാ എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഇതെനിക്ക് മനസ്സിലാവാൻ ഒരു ദിവസം എടുക്കും. അവർ ഞാനൊക്കെ ഫോൺ ഇന്നലെ കോപ്പി എന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രി അത് ഓണാക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മെസ്സേജ്, അതുപോലെ പ്ലീസ് കോൾ ബാക്ക് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഞാൻ കാണുന്നത്. ഞാനിന്ന് രാവിലെ അദ്ദേഹത്തെ വിളിക്കുമ്പോൾ ഒരു ഫോൺ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് അദ്ദേഹം ഫോൺ എടുക്കുന്നത്. അപ്പൊ എന്നോട് ചോദിച്ചു എനിക്ക് നിങ്ങൾ കാണണം എന്ന് പറഞ്ഞു. അദ്ദേഹം തിരുവനന്തപുരത്താണ്, ഞാൻ കൊച്ചിയിലാണ്. എന്റെ സിനിമയുടെ പ്രൊമോഷൻസ് നടക്കുന്നത് 2 ദിവസമായിട്ട് ശബ്ദം കേട്ട അദ്ദേഹം. അപ്പൊ ഞാൻ സാറോട് സാർ എനിക്ക് ട്രിവാൻഡ്രം വരാനുള്ള ഒരു അവസരം ഇപ്പൊ ഇല്ല. അപ്പൊ അദ്ദേഹവും കൊച്ചിയിലേക്ക് എത്താൻ പറ്റില്ല. പക്ഷെ ആ ഫോണിൽ കൂടെ അദ്ദേഹം സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം ഒരുപാട് വിഷമത്തിലാണ് ഉള്ളത്. പല സമയത്തും സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം എടുക്കുന്നുണ്ടായിരുന്നു. അത്രയും സീനിയറായിട്ടുള്ള അത്രയും പ്രായമുള്ള ഒരാൾ ഞാൻ കാരണം വിഷമിക്കാൻ പാടില്ല. അപമാനിച്ചു എന്നൊരു ടാഗ്ലൈനിലൂടെ സോഷ്യൽ മീഡിയയിലായാലും മീഡിയയിലായാലും ഈ വാർത്ത, അപ്പൊ അതിന് യാതൊരു മീനിങ്ങും ഇല്ല, യാതൊരു അങ്ങനെ പ്രചരിക്കുന്നതിൽ യാതൊരു അർത്ഥവും. പക്ഷെ ഞാൻ അതിൽ കൂടുതൽ ഡിസർവ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയ ആളുകൾക്കായിരിക്കാം അതെനിക്കൊരു അപമാനമായിട്ട് ഫീൽ ചെയ്യും. അതേപോലെ അദ്ദേഹത്തിനോട് മാധ്യമങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, മലയാള സിനിമയുടെ നെക്സ്റ്റ് ഒരു ഫ്യൂച്ചർ എന്ന് കാണുന്ന 2 ആക്ടേഴ്സ്, ഒന്ന് ആദിപരി, ഒന്ന് ഫഹദ് ഫാസിലുമാണ്. ഇപ്പൊ മലയാളത്തിലെ സോക്കോൾഡ് യങ് സൂപ്പർ സ്റ്റാർസിന്റെ പേര് പറയാതെയാണ് നിങ്ങളുടെ രണ്ടുപേരുടെ പേര് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എന്ത് മറുപടിയാണ്? അദ്ദേഹത്തിനോട് താങ്ക് യു. അപ്പൊ എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അദ്ദേഹത്തിനെതിരെ ഹേറ്റ് ക്യാമ്പയിൻ നടത്തുന്നുണ്ടെങ്കിൽ അത് ഇതോടെ അവസാനിക്കണം. കാര്യം ഓൺലൈൻ അല്ലെങ്കിൽ മീഡിയ അല്ലെങ്കിൽ നമ്മള് ഒരു അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ വരുമ്പോൾ എന്താണ് മനസ്സിലുണ്ടാകുന്ന വിഷമം, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവരും അദ്ദേഹത്തിന് ചുറ്റുമുള്ളവർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഒരു അവാർഡ് കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുകയാണെങ്കിൽ ഈ പറയുന്ന വ്യക്തിക്ക് ഒരു അവാർഡ് നൽകും. അത് വലിയൊരു അഭിമാനമായിട്ട് തന്നെ ഞാൻ കാണാം. താങ്ക് യു സർ.